നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാഫിർ വിവാദത്തിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെല്ലാം പൊതുമധ്യത്തിൽ വന്നുകിടന്ന് മെഴുകി മറിയുകയാണ് ഇതൊന്നും ഞങ്ങളല്ല ഞങ്ങളുടെ ഭാഗത്ത് നിന്നല്ല ഇതൊന്നും ഉണ്ടായിരിക്കുന്നത് എല്ലാത്തിനും പിന്നിൽ യു ഡി എഫ് ആണെന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നേതാക്കളെല്ലാം വാദിക്കുന്നത് എം വി ഗോവിന്ദനൊക്കെ അങ്ങ് കരച്ചിലാണ് അയ്യോ ഈ കാഫിർ ഞങ്ങളല്ലേ എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ യു ഡി എഫിന്റെ തെറ്റായ പ്രചാരണത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നതാണ് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് പരാതികളുടെ അടിസ്ഥാനത്തിൽ നിരവധി മുസ്ലിം ലീഗ് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇത്തരം പ്രചാരണങ്ങളെ സി പി എം അനുകൂലിക്കുന്നില്ല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളെയും സംശയത്തിന്റെ പുകമറയിൽ നിർത്താതെ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണമെന്ന് എം വി ഗോവിന്ദന്റെ ആവശ്യം അതെ അതെ ഇളക്കി വിട്ടതും ഇവരാണ് ഇളക്കി വിട്ടതും ഇവരാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് പിന്നിലും ഇവരാണെന്ന വാദം ഒരു വശത്ത് മുറുകുമ്പോഴാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ വന്ന് കൈമലർത്തിയിട്ട് ഇതൊന്നും ഞങ്ങളല്ല ഇതിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പറയുന്നത് പോരാളി ഷാജി അല്ല ഇടതുപക്ഷം പാർട്ടിയുടെ പേരിൽ പ്രചരിക്കുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകളുമായി സി പി എമ്മിന് ബന്ധമില്ല കെ കെ ശൈലജക്കെതിരെയുള്ള സ്ക്രീൻഷോട്ട് കെ കെ ലതിക പങ്കുവച്ചത് നാടിന് ദോഷമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അതാണ് പോസ്റ്റിനടിയിൽ എഴുതിയിരുന്നത് സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഒറ്റപ്പെട്ട പ്രശ്നം പോലെ സമീപിക്കുന്നത് ശരിയായ നിലപാടല്ല വടകരയിൽ ഷാഫി പറമ്പിൽ പ്രചരണത്തിനെത്തിയതു മുതൽ ശൈലജയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചത് ടീച്ചർക്കെതിരെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാനും ശ്രമം നടന്നു സ്ക്രീൻഷോട്ടിന്റെ ഗുണഭോക്താക്കൾ സി അല്ല വർഗീയ നിലപാട് സ്വീകരിക്കുന്നതിനെ പാർട്ടി ഒരു തരത്തിലും അനുകൂലിക്കില്ല എന്നൊക്കെയാണ് മൈക്ക് കിട്ടുന്ന വേദികളിലെല്ലാം എം വി ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത് പോരാളി ഷാജി സി പി എമ്മിന്റെ മുഖമല്ല എന്ന് സി പി എം വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഈ ഫേസ്ബുക്ക് പേജിനെതിരെ എന്തുകൊണ്ടൊരു നടപടി സ്വീകരിക്കാൻ സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുന്നില്ല സി പി എമ്മിനു വേണ്ടിയാണ് ഈ ഗ്രൂപ്പുകളെല്ലാം കിടന്ന് കുറയ്ക്കുന്നത് സി പി എമ്മിന് ശത്രുത ഉള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടുകയും ചെയ്യുന്നുണ്ട് സമൂഹ മാധ്യമത്തിൽ അങ്ങേയറ്റം മോശമായ തരത്തിലാണ് ഈ ഗ്രൂപ്പുകൾ എതിരാളികൾക്കെതിരെ കമന്റുകളും പോസ്റ്റുകളും ഒക്കെ പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഇത് കണ്ട ഭാവം നടിക്കുന്നില്ല എന്തുകൊണ്ട് പോലീസിനെ വെച്ച് ഈ ഗ്രൂപ്പുകൾക്കെതിരെ സൈബർ സെല്ലിന് അല്ലെങ്കിൽ സൈബർ സെല്ലിനെ ഉപയോഗിച്ച് എന്തുകൊണ്ട് ഇവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം സി നേരെ ഉയരുകയാണ് എം വി ഗോവിന്ദന്റെ കരച്ചിൽ കഴിഞ്ഞ് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും വന്ന് കരഞ്ഞിട്ടുണ്ട് കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ യു ഡി എഫിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പങ്കാളിത്തം കോടതിയിൽ തെളിക്കുമെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് വിഷയത്തിൽ യു ഡി എഫിന് പങ്കുണ്ടെന്ന കാര്യത്തിൽ എന്താ സംശയം യു ഡി എഫിന്റെ കൈ പരിശുദ്ധമാണോ കോടതിയിൽ വരട്ടെ ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളും ഹാജരാക്കും എൽ ഡി എഫിന് മേൽ കുറ്റം ചുമത്താൻ ആരും ശ്രമിക്കണ്ട എന്നാണ് ഇപ്പോൾ ഇ പി ജയരാജന്റെ വെല്ലുവിളി പോസ്റ്റ് പങ്കുവച്ച സി പി എം നേതാവ് കെ കെ ലതികയെ തള്ളിപ്പറഞ്ഞത് എന്തിനാണെന്ന് കെ കെ ശൈലജയോട് തന്നെ ചോദിക്കണം ഇത്തരം ഒരു വാർത്ത കണ്ടാൽ എല്ലാവരും ഷെയർ ചെയ്യും അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അന്വേഷിക്കാൻ നിൽക്കില്ല ഇത്തരം വർഗീയ പ്രചാരണം ആപത്താണ് ഇങ്ങനെ പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലതിക ആ പോസ്റ്റ് ഷെയർ ചെയ്തത് പോലീസിന് ലഭിച്ച വിവരമാണ് കോടതിയിൽ കൊടുക്കുന്നത് കേസ് കോടതിയിലെത്തട്ടെ കേരളത്തിലെ പോലീസ് രാഷ്ട്രീയം നോക്കിയല്ല നീതിപൂർവമായും സത്യസന്ധവുമായാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷം അംഗീകരിച്ചതിന് അവരോട് നന്ദിയുണ്ടെന്നുമാണ് ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ പറയുന്നത് അതെ അതെ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വന്നതിന് പിന്നാലെ പിടിയിലായിരിക്കുന്നത് അതായത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെങ്കിലും ഈ പ്രതിപട്ടികയിലുള്ളത് മുഴുവൻ സി പി എമ്മുകാരാണ് എന്നിട്ടും അത് വീണ്ടും യു ഡി എഫിന്റെ തലയിൽ കൊണ്ടുവെക്കാനുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളുടെ ആ മനസ്സ് ആരും കാണാതെ പോകരുത് ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ